അപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? കോവാലന്റ് ബോണ്ട് എന്നാണ് പറഞ്ഞത്. കോ വാലന്റ്, കോ എന്ന ഷെയറിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കോ വാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഷെൽ, ഏറ്റവും പുറത്തുള്ള ഷെല്ലിലെ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തിട്ട് ഉണ്ടാകുന്ന ബോണ്ടാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോവാലന്റ് ബോണ്ട് ഫോർമേഷൻ നടക്കണമെങ്കിൽ, നേരത്തെ ഞാൻ അയോണിക് ബോണ്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു ആറ്റത്തിന് ഇലക്ട്രോൺ കൂടുതൽ, വേറൊരു ആറ്റത്തിന് ഇലക്ട്രോൺ കുറവ്. കോവാലൻ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ രണ്ട് ആറ്റത്തിനും ഇലക്ട്രോൺ കുറവാണ്. ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ നോക്കി നിങ്ങൾ ഫ്ലൂറിൻ എടുക്കുക. ഫ്ലൂറിൻ, ഫ്ലൂറിനെ നോക്കി നിങ്ങൾ, ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ ആണ് നമ്മളിവിടെ കാണിച്ചത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എത്രയായിരുന്നു? അറ്റോമിക് നമ്പർ ഫ്ലൂറിൻ എത്ര? 9 ആണ്. അപ്പൊ 2.7 ആണ്, 7 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ക്ലോറിനെ പോലെ തന്നെ, ക്ലോറിനെ പോലെ തന്നെ 7, 2, 4, 6, 7 ഇലക്ട്രോൺ. ഇവിടെയും നോക്കി നിങ്ങൾ 7 ഇലക്ട്രോൺ ആണ്. അപ്പൊ ഇത് രണ്ടും ഈ ഫ്ലൂറിനും കമ്പൈൻ ചെയ്തിട്ട് ഫ്ലൂറിൻ മോളിക്യൂൾ ഉണ്ടാവണം. അപ്പൊ അത് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഈ ഫ്ലൂറിന് 1 ഇലക്ട്രോൺ കുറവാണ്, ഈ ഫ്ലൂറിനും 1 ഇലക്ട്രോൺ കുറവാണ്. അതായത് ഓക്റ്റെറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫ്ലൂറിന് എന്ത് കിട്ടണം? 1 ഇലക്ട്രോൺ കിട്ടണം. ഈ ഫ്ലൂറിനോ 1 ഇലക്ട്രോൺ കിട്ടണം. ഇവിടെ ആരും കൊടുക്കൂല. ഈ ഫ്ലൂറിന് നോക്കി നിങ്ങൾ, രണ്ടാമത്തെ ഫ്ലൂറിന് ഇവിടുന്ന് ഒരു ഫ്ലൂറിന് കിട്ടിയാൽ മതി. പക്ഷെ ഈ ഫ്ലൂറിൻ കൊടുക്കുമോ? കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 6 ആയി മാറും, ഇവിടെ 8 ആയി മാറും. അപ്പൊ ഇതിൽ പങ്കെടുക്കുന്ന രണ്ടാൾക്കും എന്ത് ചെയ്യണം? എനർജി കുറയണം. അപ്പൊ ഒരേ ഒരു മാർഗം എന്താണ്? ഷെയറിങ് എന്നാണ് പറയാം. ഷെയറിങ്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കോഓപ്പറേറ്റീവ് ബാങ്ക്. എന്താണ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് എല്ലാവരുടെയും ബാങ്കാണ് അല്ലേ. കുറെ ആളുകൾ ക്യാഷ് ഷെയർ ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് കോഓപ്പറേറ്റീവ് ബാങ്ക്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കോ കോർണ ഷെയർ ചെയ്തിട്ട്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ഫ്ലൂറിൻ ആറ്റം രണ്ടാമത്തെ ഫ്ലൂറിൻ ആറ്റത്തിന് ഇലക്ട്രോൺ കൊടുക്കാൻ പറ്റൂല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അയോണിക് ബോണ്ട്. നേരത്തെ സോഡിയം 1 ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുത്തു അയോണിക് ബോണ്ടിൽ. എന്തുകൊണ്ടാണ് കൊടുത്തത്? സോഡിയം 1 ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ അതിന് ഒക്റ്ററ്റം, അതിന് എനർജി കുറയും, അത് സ്റ്റേബിളും. പക്ഷെ ഇവിടെ ഫ്ലൂറിൻ രണ്ടാമത്തെ ഫ്ലൂറിന് ഇലക്ട്രോൺ കൊടുക്കുമോ? കൊടുക്കൂല, കൊടുക്കാൻ പറ്റൂല. അപ്പൊ ഷെയർ ചെയ്യാണ് ചെയ്യുക, പരസ്പരം പങ്കിട്ടെടുക്കുക ചെയ്യുക, ഷെയർ ചെയ്യുക. അതായത് എല്ലാവരും കൂടും. ഇപ്പൊ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ഒരാളല്ല, അയാളൊരു ഷെയർ ഉണ്ടാവും, മറ്റയാൾ ഷെയർ ഉണ്ടാവും കേട്ടോ. ഇപ്പൊ ഒരു പണക്കാരനും ഒരു പാവമായ ഒരു പുവറായിട്ടുള്ള ഒരാളാന്ന് ഇരിക്കുക. അപ്പൊ പണക്കാരൻ എന്താ ചെയ്യുക? അദ്ദേഹത്തിന്റെ ക്യാഷ് അതായത് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കും. രണ്ടാളും ഇല്ലാത്തവനാണെങ്കിലോ? ഇപ്പൊ സ്കൂളില് ഒരു ബസ് വാങ്ങണം നോക്കുക, എന്താ ചെയ്യുക? ആ അതിലുള്ള മാനേജ്മെന്റ് ഉള്ള ആളുകൾ ഒന്നായിട്ട്, ഒരാൾക്കൊന്നും വാങ്ങാൻ കഴിയില്ല. അപ്പൊ ഒരു എക്സാമ്പിൾ, നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബസ് നമുക്ക് വാങ്ങണം എന്നുണ്ട്, ഒരാൾക്ക് ബസ് വാങ്ങാൻ കഴിയില്ല. അപ്പൊ എല്ലാവരും കൂടി എന്ത് ചെയ്യും? ക്യാഷ് ഷെയർ ചെയ്യും, എന്നിട്ട് ബസ് വാങ്ങും കേട്ടോ. എല്ലാവരും കൂടി ഷെയർ ചെയ്യുക, അതിന് ഷെയർ ചെയ്യാന്ന് പറയാം. കാരണം ഒരു ബസ് വാങ്ങാനുള്ള ക്യാഷ് ആരെടുത്തും ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? എല്ലാവരും കൂടി എന്ത് ചെയ്യും? ക്യാഷ് കുറച്ചാ ക്യാഷ് എല്ലാവരും എടുക്കും, പങ്കിട്ടെടുക്കും, ഷെയർ ചെയ്യും, മ്യൂച്വൽ ഷെയർ ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ ഒരു ഫ്ലൂറിന് രണ്ടാമത്തെ ഫ്ലൂറിന് ഇലക്ട്രോൺ കൊടുക്കാനില്ല, കൊടുക്കാൻ പറ്റില്ല. കൊടുത്തു കഴിഞ്ഞാൽ എന്തായി മാറും? ഫ്ലൂറിൻ 7 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അതൊരു ഇലക്ട്രോൺ രണ്ടാമത്തെ ഫ്ലൂറിന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഫ്ലൂറിന്റെ എനർജി വീണ്ടും കൂടും. അപ്പൊ കുറക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ ഫ്ലൂറിനും രണ്ടാമത്തെ ഫ്ലൂറിനും എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഷെയർ ചെയ്യും കേട്ടോ. ആ ഷെയർ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു ലൈൻ ഇട്ടത് കേട്ടോ. ഈ ലൈൻ ഒരു സ്ട്രൈറ്റ് ലൈൻ, ഒരു ലൈനാണ് വരച്ചത്. ഈ ലൈൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഒന്നാമത്തെ ഫ്ലൂറിന് ഈ ഇലക്ട്രോണും പരസ്പരം ഷെയർ ചെയ്തു, പങ്കിട്ടെടുത്തു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലൈൻ വരച്ചത്. ഈ ലൈനാണത് കോവാലന്റ് ബോണ്ട്. അയോണിക് ബോണ്ടിൽ എന്താ ഉണ്ടാവുക?
പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഇവിടെ അങ്ങനെ ഒരു ലൈനാണ് ഉള്ളത്, ഇവിടെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ട്. കാരണം എന്താണ്, ഒന്നാമത്തെ ആറ്റം ഇലക്ട്രോണിനെ എന്ത് ചെയ്തിട്ടില്ല, ഒന്നാമത്തെ ഫ്ലൂറിൻ രണ്ടാമത്തെ ഫ്ലൂറിൻ ഇലക്ട്രോൺ കൊടുത്തിട്ടില്ല, കൊടുത്തുന്നില്ല, ഷെയർ ചെയ്തിട്ടു. അപ്പോൾ ഷെയർ ചെയ്തുകൊണ്ട് എന്തുണ്ടാവില്ല, പോസിറ്റീവ് ചാർജ് ഉണ്ടാവില്ല, നെഗറ്റീവ് ചാർജ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്നാമത്തെ ഫ്ലൂറിൻ രണ്ടാമത്തെ ഫ്ലൂറിൻ എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു, മ്യൂച്വൽ ഷെയർ ചെയ്തു. അങ്ങനെ ഉണ്ടാകുന്ന ബോണ്ടിനാണ് എന്ത് വിളിക്കുക, കോവാലന്റ് ബോണ്ട്. അപ്പോൾ ഇവിടെ ഇനി കോവാലന്റ് ബോണ്ട് ഈസ് ഫോംഡ് ബൈ മ്യൂച്വൽ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ ബിറ്റ്വീൻ ആറ്റംസ്. ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോണിനെ മ്യൂച്വൽ ഷെയർ ചെയ്തിട്ടുണ്ടാകുന്ന ബോണ്ടാണെന്ത്, കോവാലന്റ് ബോണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ഫോർമേഷൻ ഓഫ് ഫ്ലൂറിൻ മോളിക്യൂൾ, ഒന്നാമത്തെ എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ. ഇവിടെ നോക്കി, ഹൈഡ്രജന്റെ കയ്യിൽ ആകെ ഒരു ഇലക്ട്രോൺ ഉള്ളു, ഈ ഹൈഡ്രജന്റെ കയ്യിലും ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പം ഒന്നാമത്തെ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ഇതിന് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഹൈഡ്രജന്റെ കേസിൽ ഞാൻ പറഞ്ഞു, ചില ആറ്റങ്ങൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന എന്തിന് വേണ്ടിയിട്ടാണ്, ഒക്ടെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ചില ആറ്റങ്ങൾ എന്താണ്, ഡ്യുബിലറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ ആവാൻ വേണ്ടിയിട്ടാണ്. ഹൈഡ്രജന്റെ കേസിൽ ഒരിക്കലും ഒക്ടെറ്റ് പോസിബിൾ അല്ല, ഡ്യുബിലറ്റ് ഏ പോസിബിൾ. അപ്പോൾ ഒന്നാമത്തെ ഹൈഡ്രജൻ അതിൻ്റെ ഇലക്ട്രോൺ ഇതിന് കൊടുക്കൂല, ഒന്നാമത്തെ ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ രണ്ടാമത്തേന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേബിളായി, ഡ്യുബിലറ്റായി. പക്ഷേ ഒന്നാമത്തത് അതിൻ്റെ എനർജി വീണ്ടും കൂടും, അതുകൊണ്ട് കൊടുക്കൂല. അപ്പോൾ ഒരേ ഒരു മാർഗം എന്തുള്ളൂ, ഷെയർ ചെയ്യാം. അപ്പോൾ ഷെയർ ചെയ്യും, ഷെയർ ചെയ്യും. അതാണ് ഇവിടെ ഒരു ലൈനായിട്ട് ഇവിടെ കാണിച്ചത്, അത് കോവാലന്റ്. മൂന്നാമത്തത് ഫോർമേഷൻ ഓഫ് ക്ലോറിൻ മോളിക്യൂൾ, ഇതോ ക്ലോറിൻ. നേരത്തെ ഫ്ലൂറിൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇവിടെ ഒരു ഇലക്ട്രോൺ കുറവാണ്, ഇവിടെ ഇവിടെയും കുറവാണ്, രണ്ട് ആറ്റങ്ങളും ഇവിടെ ബോണ്ടിൽ ഫോർമേഷനിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന രണ്ട് ആറ്റങ്ങൾക്കും ഇലക്ട്രോണുകൾ കുറവാണ്, അതുകൊണ്ട് പങ്കിട്ടെടുത്തു. അല്ലേ, ഇവിടെ രണ്ട് ഡോട്ട് വരച്ചു, രണ്ട് ഡോട്ട്. ഈ രണ്ട് ഡോട്ട് ഞാൻ ഇവിടെ ഇട്ടു, ഇത് തന്നെയാണിത് ഈ ലൈന്, ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ വരച്ചു, ഇതും സെയിം ആണ്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ ഈക്വൽ ടു നീതിട്ട് ഈ രണ്ട് ഡോട്ടിന് പരങ്ങനെ ഒരു ലൈൻ വരക്കാം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ. അപ്പം എന്താണ് കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആറ്റത്തിലെ വാലൻഷ്യൽ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോണുകൾ മ്യൂച്വലായിട്ട് അന്യോന്യം പരസ്പരം പങ്കിട്ടെടുത്തുകൊണ്ട് ഷെയർ ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന ബോണ്ടാണ് കോവാലന്റ്. കോ മീൻസ് ഷെയറിങ്, മ്യൂച്വൽ ഷെയറിങ്, വാലന്റ് എന്ന വാലൻസ് ഇലക്ട്രോൺ. അങ്ങനെ ഉണ്ടാകുന്ന ബോണ്ടാണെന്ത്, കോവാലന്റ് ബോണ്ട്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ മ്യൂച്വൽ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ ബിറ്റ്വീൻ ബിറ്റ്വീൻ ദി ടു ആറ്റംസ്. രണ്ട് ആറ്റങ്ങൾ തമ്മിൽ മ്യൂച്വൽ ഷെയറിങ് ബൈ ഇലക്ട്രോൺ, മ്യൂച്വൽ ഷെയറിങ് ബൈ ഉണ്ടാകുന്ന ബോണ്ടാണെന്ത്, കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞ്. അതിന് നമ്മൾ എക്സാമ്പിൾ, ഒന്നാമത്തത് ഫ്ലൂറിൻ, ആറ്റങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് ഫ്ലൂറിൻ മോളിക്യൂൾ ഉണ്ടാകുന്നു. ഹൈഡ്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാകുന്നു. ക്ലോറിനും ക്ലോറിനും കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവും, ക്ലോറിൻ മോളിക്യൂൾ ഉണ്ടാകുന്നു. വേറൊരു എക്സാമ്പിളാണ് കേട്ടോ, ഹൈഡ്രജൻ നോക്കി ഇതിനൊരു ഇലക്ട്രോൺ കുറവാണ്, ഇവിടെ ഫ്ലൂറിനും ഒരു ഇലക്ട്രോൺ കുറവാണ്. അപ്പോൾ എന്തേ മാർഗമുള്ളൂ, ഷെയർ ചെയ്യും. ആ ഷെയർ ചെയ്താണ് ഇവിടെ കാണിച്ചത് രണ്ട് ഡോട്ട്. ഇതൊരു ലൈൻ തന്നെയാണിത്, അടുത്ത സ്റ്റെപ്പിംഗ് ഒക്കെ ചെയ്താൽ ഇതിന് പകരം ഒരു ലൈൻ വരയ്ക്കുക. അപ്പം ഇതെന്താണ്, കോവാലന്റ് ബോണ്ടാണ്. കേട്ടോ, ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ, ഹൈഡ്രജൻ മോളിക്യൂളല്ല, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എന്നാണ് കേട്ടോ ഇവിടെ. ഇവിടെ ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ എന്നല്ല, ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾ എന്നാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇവിടെ ഹെഡിങ് ഞാൻ എന്താ കൊടുത്തത്, ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ എന്നാണ്. ഹൈഡ്രജൻ മോളിക്യൂൾ എന്നല്ല, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾ എന്നാണ് കേട്ടോ. എച്ച് എഫ് ആണ്, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾ ആണത് കേട്ടോ. അപ്പൊ ഹൈഡ്രജനും ഫ്ലൂറിനും കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾ ഉണ്ടാകുന്നത് കോവാലന്റ് ബോണ്ടിന്റെ വേറൊരു എക്സാമ്പിളാണ്. ഹൈഡ്രജനെ നോക്കി നിങ്ങൾ ഇവിടെ ഡ്യുബിലറ്റ് ആവണം, ഇതിനാണെങ്കിൽ ഒക്ടെറ്റ് ആവണം. അപ്പം ഒരേ ഒരു മാർഗം എന്തുള്ളൂ, ഇത് ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ഇതിന് കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇവ എന്ത് ചെയ്യും, പരസ്പരം ഷെയർ ചെയ്യും, മ്യൂച്വൽ ഷെയർ. എന്നിട്ട് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇവിടെ ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ അല്ല, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾ നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പൊ ഹൈഡ്രജനും ഫ്ലൂറിനും കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾ ഉണ്ടാകുന്നത് കോവാലന്റ് ബോണ്ടിന്റെ വേറൊരു എക്സാമ്പിളാണ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.